അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളെ റിഡംഷൻ ഡിബഞ്ചറിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത മെത്തേഡാണ്. അതിൽ ആറാമത്തെ മെത്തേഡാണ് ഡിബഞ്ചേഴ്സ്. റിഡീമബിൾ അറ്റ് പ്രീമിയം ആർ പർച്ചേസ് ഡെറ്റ് മോർ ദാൻ നോമിനൽ വാല്യൂ ദറ്റ് ഈസ് അറ്റ് പ്രീമിയം ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ കുറച്ച് ഡിബഞ്ചർ എന്ത് ചെയ്തു ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് പ്രീമിയത്തിൽ റിഡീം ചെയ്യും എന്നാണ്. അപ്പോൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളത് പർച്ചേസ് ചെയ്യാം. ആർ പർച്ചേസ്ഡ് അറ്റ് മോർ ദാൻ നോമിനൽ വാല്യൂ. മോർ ദാൻ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രീമിയം. നോമിനൽ വാല്യൂ പറഞ്ഞാൽ 100 രൂപയാണല്ലോ നോർമലി. മോർ ദാൻ എന്ന് പറയുമ്പോൾ പ്രീമിയം, ചിലപ്പോൾ 105 ആവാം 110 ആവാം, അങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ജേണൽ എൻട്രി ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് 15% നമ്മൾ എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ 15% നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, മാറ്റി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മളൊരു 25% മാറ്റി വെക്കണം. ഏതിൻ്റെ മൊത്തം എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്തത് അതിൻ്റെ, എത്രയാണോ നമ്മൾ മൊത്തം ഇഷ്യൂ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ 15% ഫേസ് വാല്യൂടെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്. ആ കാര്യം നമ്മൾ മുൻ പ്രോബ്ലം ചെയ്ത സമയത്ത് ഒരുപാട് പറഞ്ഞതാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ രണ്ട് ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഈ കോണ്ടസ്റ്റ് നൽകി കേസിന് ജേണൽ എൻട്രി നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് വരിക അല്ലേ. നമ്മൾ പബ്ലിക്കിൽ നിന്ന് നേരത്തെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നമ്മൾ തിരിച്ചു വാങ്ങുകയാണ്. ഓക്കെ, 100 രൂപ വെച്ച ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തു. നമ്മൾ 100 രൂപക്കാവട്ടെ 110 ആവട്ടെ 95 ആവട്ടെ എത്രക്കാണെങ്കിലും നമ്മൾ അത്രയും ഡിബഞ്ചറിൻ്റെ റേറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അത്രയും ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് വരും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്ററിൻ്റെ കൂടെ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ അതുപോലെ തന്നെ ലോസ് ഓൺ റിഡംഷൻ ഈ രണ്ട് കാര്യം കൂടി നമ്മളൊന്ന് ഡെബിറ്റ് ചെയ്യണം. എന്താണ് പ്രീമിയം ഓൺ റിഡംഷൻ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഏതാണ് പ്രീമിയം ഓൺ റിഡംഷൻ എന്നുള്ളതാണ്. പ്രീമിയം ഓൺ റിഡംഷൻ ഡെപ്റ്റർ, ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ഇത്രയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതായത് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇവിടെ പറഞ്ഞത് പ്രീമിയത്തിൽ റിഡീം ചെയ്യുമെന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 100,000 ഡിബഞ്ചർ, സപ്പോസ് 100,000 ഡിബഞ്ചർ നമ്മൾ അവരിന്ന് പർച്ചേസ് ചെയ്തു, നേരത്തെ ഇഷ്യൂ ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ 100,000 ഡിബഞ്ചറിൻ്റെ പ്രീമിയം, ഇപ്പോൾ 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുമെന്ന് പറഞ്ഞത് എങ്കിൽ, നമ്മൾ പർച്ചേസ് ചെയ്ത 100,000 രൂപയുടെ 10% ആ പ്രീമിയം നമ്മളിവിടെ എന്ത് ചെയ്യണം, ഡെബിറ്റർ ഡെപ്റ്റർ എന്നാണ് കാണിക്കണം. കാരണം നമ്മളിപ്പോൾ ആ 100,000 അവരിന്ന് വാങ്ങിയത് കൊണ്ട് നമുക്ക് പ്രീമിയം കൊടുക്കണ്ട, പക്ഷേ നമ്മൾ ആ 100,000 അവരിന്ന് തിരിച്ച് വാങ്ങിയില്ല എങ്കിൽ അതിൻ്റെ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ, കാരണം റിഡീമബിൾ ആയിട്ട് പ്രീമിയമാണ്. അപ്പോൾ അതെത്രയായിരിക്കും, 100,000 ആണോ നമ്മൾ അവരിന്ന് വാങ്ങിയത് ഡിബഞ്ചർ എങ്കിൽ, 100,000 രൂപയുടെ ഡിബഞ്ചറാണ് വാങ്ങിയത് എങ്കിൽ അതിൻ്റെ 10%. ഓക്കെ, ഇവിടെ 10% ആണെന്ന് വിചാരിക്കുക, റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവരുന്ന് 100,000 ഡിബഞ്ചർ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, നേരത്തെ ഇഷ്യൂ ചെയ്ത് ഒരു 5,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരുന്നു. ഓക്കെ, 100 രൂപയുടെ അതായത് 500,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്തിരുന്നു. നമ്മൾ അതിന് 1,000 ഡിബഞ്ചർ, അപ്പോൾ 100,000 ആയി. 100,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ അവരുന്ന് തിരിച്ചു വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ 10% ഉണ്ടാവും, 10,000 രൂപ. ആ 10,000 രൂപയുടെ ഇവിടെ നമുക്ക് പ്രീമിയം ഉണ്ട്, ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് ലോസാണ്, അതിവിടെ കാണിക്കും. പിന്നെ ലോസ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രീമിയത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഡിബഞ്ചർ നമ്മളിപ്പോൾ 105 രൂപക്കോ 106 രൂപക്കോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അധികം വരുന്ന 5 രൂപ അല്ലെങ്കിൽ 6 രൂപ ആ ലോസ് നമുക്കിവിടെ വരും, നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ ഇവിടെ 2 ലോസാണ് കാണിക്കുക. ഏതൊക്കെയാണ്, ഒന്ന് നമ്മൾ എത്ര ഡിബഞ്ചറാണോ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 100% പ്രീമിയം, റിഡംഷൻ്റെ പ്രീമിയം പറയുന്നത് അത് നമ്മളിവിടെ കാണിക്കണം. എന്തുകൊണ്ട്, കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രീമിയം കൊടുക്കണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ആ 10% കൂടി അടക്കമാണ് നമ്മൾ കൊടുക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ അത് എത്രയാണ്, ജസ്റ്റ് നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് 100,000 രൂപ നമ്മൾ വാങ്ങി, ആ വാങ്ങിയതിൻ്റെ മാത്രം 10% ഡിബഞ്ചർ എത്ര ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അത് ഡെബിറ്റ് ചെയ്യുന്നത്.
പിന്നെ മറ്റൊന്നാണ് ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട്. ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നോമിനൽ വാല്യൂവിനേക്കാൾ കൂടുതൽ റേറ്റിനെ വാങ്ങണം. അത് 100 രൂപയാണെങ്കിൽ 105 രൂപ 106 രൂപക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അധികമുള്ള 5 രൂപ വെച്ച് ഇപ്പോൾ 1000 ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വരും? 5000 അല്ലെങ്കിൽ 6000 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുന്ന് വാങ്ങിയത് 1000 ഡിബഞ്ചറാണ്. 1000 ഡിബഞ്ചറിന് 100 രൂപ വെച്ച് അതിൻ്റെ ഫേസ് വാല്യൂ ആക്ച്വലി എത്ര വരും? 100000 രൂപ വരും. 10% പ്രീമിയത്തിലാണ് നമ്മൾ നേരത്തെ റിഡീം ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിരുന്നതെങ്കിൽ അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10000 രൂപ പ്രീമിയം, ഈ വാങ്ങിയതിൻ്റെ 10% 10000 രൂപ പ്രീമിയം. പിന്നെ ലോസ് ഓൺ റിഡംഷൻ, അതായത് നമ്മുടെ നോമിനൽ വാല്യൂക്കൾ കൂടുതൽ റേറ്റിലാണ് വാങ്ങുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 105 രൂപക്കാണെന്നുണ്ടെങ്കിൽ 1 ഡിബഞ്ചർ വരുമ്പോൾ 5 രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ 1000 ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, 1000 എണ്ണമാണ് കേട്ടോ, 1000 എണ്ണം ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 1000 ഡിബഞ്ചറിന് ഇവിടെ 105 രൂപക്കാണ് നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ വാങ്ങിയത് 5% പ്രീമിയത്തിലാണെങ്കിൽ 105 രൂപ ആയിരിക്കും. അപ്പോൾ 105 രൂപയാണെങ്കിൽ നമുക്കിവിടെ 5 × 1000 5000 രൂപ എന്തുണ്ടായിരിക്കും? എന്തുണ്ടായിരിക്കും? ലോസ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? കാരണം നേരത്തെ നമ്മൾ 100 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. റിഡീം ചെയ്യാം പ്രീമിയത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് റിഡീം ചെയ്യുമ്പോഴേ നമുക്ക് ബാധിക്കുള്ളൂ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടു ബാങ്ക്. ടു ബാങ്ക് എത്രയായിരിക്കും? നമ്മൾ 5% എക്സ്ട്രാ പ്രീമിയത്തിലാകുമ്പോൾ 105 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 105000 വരും. 100000 അല്ല നമ്മൾ അവർക്ക് കൊടുക്കുക, ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കുക 105000. എന്താണ് ഈ 105000? ആ, നമ്മൾ നോമിനൽ ഹയർ ദാൻ നോമിനൽ വാല്യൂ, 5% കൂടുതലാണ് നോമിനൽ വാല്യൂനേക്കാൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ 100 രൂപക്കല്ല 105 രൂപക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ അവർക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുക. ഒരു ഡിബഞ്ചർ 105 രൂപയാണ്. അപ്പോൾ 105000 രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രീമിയം ഓൺ റിഡംഷൻ 10000 കൂടി നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? 10000. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണിച്ച ഈ 10000 100000 രൂപയുടെ ഡിബഞ്ചറിൻ്റെ എന്ത് വരും, പിന്നെ 10% പ്രീമിയം വരും. പക്ഷേ നമ്മൾ ആക്ച്വലി അത് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഇനി അവർക്ക് പ്രീമിയം നമ്മൾ കൊടുക്കൂലല്ലോ. 100000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ അവരുന്ന് വാങ്ങിയിരിക്കുകയാണ്, പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മൊത്തം നമ്മൾ എത്രയാണോ അവർക്ക് ഇഷ്യൂ ചെയ്തത് അതിൽ നിന്നും 100000 രൂപ ഡിബഞ്ചർ വാങ്ങി. ഇനി അതിൻ്റെ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണ്ട, മെച്യൂരിറ്റി സമയത്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഈ 10000 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. കാരണം നമ്മൾ ഈ 100000 വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അവരുന്ന് പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടോ 5 വർഷം എപ്പോഴാണോ റിഡീം ചെയ്ത് അന്ന് നമ്മൾ ഈ പ്രീമിയം അടക്കാനുള്ള കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് പ്രീമിയം നമ്മളോട് ജസ്റ്റ് കാണിച്ചതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, സേവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകമാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ജേണൽ എൻട്രി ചെയ്ത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ജേണൽ എൻട്രി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുക, നമുക്കിവിടെ 10000 രൂപ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഈ 10000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത്? നമ്മൾ 100000 ഡിബഞ്ചർ, 100000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ക്യാൻസൽ ചെയ്തു. 100000 രൂപയുടെ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിൻ്റെ 10% 10000 പ്രീമിയം ഉള്ളത് അല്ലേ, 10% പ്രീമിയത്തിലാണ് മൊത്തം വരിക. അതിൻ്റെ 10% പ്രീമിയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 10000 രൂപയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്കൊരു 5000 രൂപ ലോസ് ഉണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 5000 ലോസ് നമ്മൾ 105 രൂപ എടുത്തിട്ടാണ് അവരുന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്കൊരു 10000 രൂപ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ഉണ്ട്, ഗെയിൻ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു 5000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരുന്ന് വാങ്ങിയപ്പോൾ 105 രൂപ വെച്ച് കൊടുത്തുകൊണ്ട് 5000 രൂപ നമുക്ക് നഷ്ടമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10000 അല്ല ഉള്ളത്, 5000 രൂപയാണ് ഉള്ളത്. ആ 5000 രൂപേനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ആൻഡ് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രീമിയം പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത് 10000. ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്, 5000 ആണ് ലോസ്, 5000. മനസ്സിലായല്ലോ? അപ്പം എങ്ങനെ ജേണൽ എൻട്രി വരിക, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ദെൻ ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിലേക്ക് ബാലൻസ് എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് നമുക്ക് കൂടെ എത്ര രൂപയാണ് നമ്മൾ സേവ് ചെയ്തെന്ന് പറഞ്ഞാൽ 10000 രൂപ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ആണ്, പ്രോഫിറ്റിൽ ഒരു 10000 രൂപ.
ലോസ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയുണ്ട്? 5000 രൂപ ഉണ്ട് അല്ലേ. ലോസ് നമുക്ക് 5000 രൂപ ഉണ്ട്. അപ്പോൾ 10000 രൂപയിൽ 5000 രൂപ നമുക്ക് ലോസ് കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുക? 5000 രൂപയാണ് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതായത് ബാലൻസ്. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരം ജേണൽ എൻട്രി വരുന്നത്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എല്ലാം കൂടി എഴുതിയിട്ടില്ല. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് കൊടുക്കുക, ഡാറ്റ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജേണൽ എൻട്രി എഴുതണം. April 1, 2018 കമ്പനി 5000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. അറ്റ് പാറ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അറ്റ് പാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ റേറ്റ് എത്രയേക്കാരം? 100 രൂപ ആയിരിക്കും. ക്വസ്റ്റ്യൻ പറയുന്നത് എത്രയാണ്? 5000 ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തു അറ്റ് പാറ, അത്രയും പറയുന്നുള്ളൂ. റെഡീമബിൾ അറ്റ് 10% പ്രീമിയം. അപ്പോൾ ഇഷ്യൂ ചെയ്ത സമയത്ത് എന്താണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്? 10% പ്രീമിയത്തിൽ റെഡീം ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന്. ഓക്കെ, അതായത് ഇന്ന് 2018 April 1. ഓക്കെ, ഈ 2020 2 വർഷം കഴിഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്യാണ്? March 31 പർച്ചേസ്ഡ് ₹4,100,000 ഡിബഞ്ചേഴ്സ്. അതായത് പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ₹4,100,000. 100,000 രൂപയുടെ ഡിബഞ്ചർ കമ്പനി എന്ത് ചെയ്യണം? അവരുന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 April 2018 നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 15% നമ്മൾ ഡിബഞ്ചർ വർഷം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിക്കണമെന്ന് പറയുന്നു. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. എത്രയാണ് നമ്മൾ വാങ്ങിയത്? പർച്ചേസ് ചെയ്ത് 100,000 ആണ്. അപ്പോൾ 100,000 15%, അതായത് 15,000 രൂപ. ഇത് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ എന്തു വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് വരും. അതെത്രയായിരിക്കും? നമ്മൾ മൊത്തം എത്രയാണോ തുടക്കത്തിൽ ആദ്യം ഇഷ്യൂ ചെയ്തത് അതിൻ്റെ 25% അല്ലേ. ആ റേറ്റ് മറക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 500,000 രൂപയുടെ ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ 125,000. ഓക്കെ, അപ്പോൾ ഈ 2 ജേണൽ എൻട്രി റിസർവിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ഇവിടെ പൂർത്തിയായി. ഓക്കെ, ഇതെന്നായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? ഈ മാസം തന്നെ, അതായത് April 30, ഈ മാസം തന്നെ ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളൊരു 2 ജേണൽ എൻട്രിയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് അടുത്ത വർഷം. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് 2020 March 31 ഡിബഞ്ചർ അക്കൗണ്ട് ഡെബ്റ്റർ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീമിയം പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബ്റ്റർ. പിന്നെ നമ്മൾ പറഞ്ഞു ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബ്റ്റർ. പിന്നെയോ ടു ബാങ്ക്. പിന്നെയോ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ വരും? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ, നമ്മൾ എത്ര രൂപയുടെ ഡിബഞ്ചറാണ് പർച്ചേസ് ചെയ്തത്? 100,000 രൂപയുടെ ഡിബഞ്ചറാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ഇവിടെ എഴുതുന്ന പ്രീമിയം ഓൺ റിഡംഷൻ, നമ്മൾ 100,000 ഡിബഞ്ചറല്ലേ അവർ 100,000 രൂപയുടെ ഡിബഞ്ചറല്ലേ വാങ്ങി, അതിൻ്റെ 10% 10,000. ലോസ് ഓൺ റിഡംഷൻ, എന്താ ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഡിബഞ്ചർ 106 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 100,000 അവരിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 100,000 ഡിബഞ്ചർ എന്ന് പറഞ്ഞത് അതിൻ്റെ എമൗണ്ടാണ്. അതായത് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക എത്ര ഡിബഞ്ചറായിരിക്കും? 1,000 ഡിബഞ്ചറായിരിക്കും ഇത്. അപ്പോൾ 1,000 ഡിബഞ്ചറിന് നമുക്ക് എത്ര നഷ്ടം അധികം നമ്മൾ കൊടുത്തത്? 6 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 1,000 × 6 6,000 രൂപ വരും. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ 100,000 രൂപയുടെ ഡിബഞ്ചറാണ് അവരിന്ന് വാങ്ങിയത്. 100,000 എണ്ണ അല്ല ഇത്, 100,000 രൂപയാണ്. നമുക്ക് 100,000 രൂപയുടെ ഡിബഞ്ചർ വാങ്ങിയ എണ്ണ നമുക്ക് കിട്ടും, കാരണം നോമിനൽ വാല്യൂ പറഞ്ഞാൽ ശരിക്കും 100 രൂപയാണ്. അപ്പോൾ നമുക്ക് എത്ര എണ്ണ ആയിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക? 1,000 എണ്ണ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക.
പക്ഷേ 1000 നമ്മൾ കൊടുത്തത് വാങ്ങിയപ്പോൾ അത്രയാണ്, 100 കൊടുത്തത്, 106 എക്സ്ട്രാ 6 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1000 6 രൂപ വെച്ച് 6000 രൂപ നമുക്ക് ലോസ് ഓൺ റിഡംപ്ഷൻ ഉണ്ട്. ഓക്കെ, 100000 10% വെച്ച് നമുക്ക് പ്രീമിയം ഉണ്ട്. ഇത് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല, ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 10000 കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ, അതാണ് നമ്മളിവിടെ കാണിച്ചത്. നമ്മൾ 100000 വാങ്ങിയത് കൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആ 10000 കാണിച്ചത്. ഇനി ടു ബാങ്ക്, നമ്മൾ അവർക്ക് കൊടുക്കുന്നത് 106 രൂപ വെച്ചിട്ടല്ലേ നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 106 × 1000 ഇത്ര വരും, 106000. ഓക്കെ, 106 രൂപ ആയിട്ടാണ് നമ്മളവിടെ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1000 ഡിബഞ്ചറിന് 106 വെച്ച് എത്ര വരും? 1000 ഡിബഞ്ചർ അല്ലേ, ഇൻറ്റു 106, 106000 വരും. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, എന്താ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ? അത് ഈ എമൗണ്ട് ആണ് വരിക, പ്രീമിയം ഓൺ റിഡംഷൻ. എന്തുകൊണ്ടാണ് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ 10000? ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് എടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലോ. നമ്മൾ അവിടുന്ന് 100000 രൂപയുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്രീമിയം നമ്മൾ കൊടുക്കണ്ട. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്നിട്ട് നമുക്ക് ഇവിടെ 10000 കാണിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ 100000, 110000, 116000, 106000, 10000, 116000. മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ഒരു ജാലണ്ടറി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്കിവിടെ സേവ് ചെയ്ത ഈ 10000 രൂപ, 100000 നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ 10% പ്രീമിയം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈ 10000 കൂടി നമ്മൾ അവർക്ക് അന്ന് റിഡീം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കണം, പക്ഷേ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഈ 10000 രൂപ നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചത്. പക്ഷേ നമുക്കിവിടെ 6000 രൂപ ലോസ് ഉണ്ട്. മനസ്സിലായല്ലോ. എങ്ങനെയാണ് ലോസ്? 100 രൂപയുടെ ഡിബഞ്ചർ 106 രൂപക്ക് വാങ്ങി, 6000 രൂപ നമുക്കിവിടെ ലോസ് ഉണ്ട്. അപ്പോൾ 10000 രൂപയിൽ 6000 ലോസ് കഴിഞ്ഞ് ബാക്കി നമുക്ക് ആക്ച്വലി എത്ര രൂപയാണ് ഈ ഇടപാടിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത്? 4000 രൂപയുടെ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പം ആ പ്രോഫിറ്റ് നമ്മളെങ്ങനെ കാണിക്കുക? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബ്റ്റർ, ലോസ് ഓൺ റിഡംഷൻ ടു, ലോസ് ഓൺ റിഡംഷൻ ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എത്രയാണ്? 10000 രൂപ അല്ലേ. നമ്മൾ 6000 രൂപ ആക്ച്വലി ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മളെ കയ്യിൽ മാറ്റാൻ എത്ര രൂപ ഉണ്ടാവുള്ളൂ? വെറും 4000 രൂപ ഉണ്ടാവുള്ളൂ. 10000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ 4000 രൂപ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞത്? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതെന്തുകൊണ്ട് ഇവിടെ 6000 രൂപ നമുക്ക് നമ്മൾ മോർ ദാൻ നോമിനൽ വാല്യൂ ഉള്ള ഈ കേസ്? ഓക്കെ, മോർ ദാൻ നോമിനൽ വാല്യൂ ആണ് ഈ കേസ്. പവർ വാല്യൂലല്ലോ, എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടുതൽ ഞാൻ തരും. ഈ പ്രോബ്ലം വീഡിയോ കണ്ടിട്ട് അത് ചെയ്യുകയാണ്.